ശശി തരൂരിനെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തി. കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല സ്ഥിരം ക്ഷണിതാവാണ്. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രത്യേക ക്ഷണിതാവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ശശി തരൂരിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്കുള്ള പ്രവേശനം കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും എന്തെല്ലാം പ്രതിഫലനങ്ങളാണ് സൃഷ്ടിക്കാനിരിക്കുന്നത്? വൈഡാംഗിൾ പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. നേരത്തെ കാർഗയ്ക്കെതിരെ മത്സരിച്ചിട്ടുണ്ട് ശശി തരൂർ. അത് ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നാണ് കാർഗെ പരിചയപ്പെടുത്തപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ള ആളുകളുടെ പിന്തുണ കാർഗയ്ക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു ജനാധിപത്യ പ്രക്രിയ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പാർട്ടിക്കകത്ത് നടക്കുന്നു. രണ്ടുപേരും മത്സരിക്കുന്നു. രണ്ടുപേരും പിന്നെ മത്സരത്തിൽ തുടരുന്നതിനെ തുടർന്ന് പിന്നീട് വോട്ടെടുപ്പ് തന്നെ ഇലക്ഷൻ തന്നെ നടക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സ്ഥിതിവിശേഷം വരുന്നു. കോൺഗ്രസ്സിന് ഒരു പൊതുജീവൻ പകരാൻ എന്തായാലും ആ സംഭവം നിമിത്തമായിട്ടുണ്ട്. പിന്നീട് ഒരു താൽക്കാലിക സമിതി ഉണ്ടാക്കുമ്പോൾ ശശി തരൂർ അതിൽ ഉൾപ്പെടുന്നില്ല. പക്ഷേ ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി വരുമ്പോൾ ശശി തരൂരിനെ ഉൾപ്പെടുത്തുന്നു. ഉമ്മൻചാണ്ടി നേരത്തെ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല വരുമോ എന്നതായിരുന്നു ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് പരിശോധിക്കപ്പെട്ടത്. രമേശ് ചെന്നിത്തല നേരത്തെ ഉണ്ടായിരുന്നതുപോലെ തന്നെ സ്ഥിരം ക്ഷണിതാവായി നിർത്തപ്പെടുകയും ചെയ്തു. ശശി തരൂർ ഈ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ്സിന് അത് ഏതെല്ലാം അർത്ഥത്തിൽ, ദേശീയ തലത്തിലും കേരളത്തിലും ഏതെല്ലാം അർത്ഥത്തിൽ ഉപകാരപ്പെടും? ഈ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ പുനഃസംഘടന ശശി തരൂർ ഇല്ലാതെ ആണ് പുറത്തു വന്നിരുന്നെങ്കിൽ എന്തായിരിക്കുന്ന ഡിബേറ്റ്? ഇന്നത്തെ ഡിബേറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളാണെങ്കിലും ഈ ശശിധരന് ഏറെ സ്വാധീനമുള്ള കേരള മാധ്യമങ്ങളാണ്, കേരളത്തിലെ മാധ്യമങ്ങളെക്കാൾ ശശിധരന് സ്വാധീനമുള്ള. അപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ എന്തായിരിക്കും ഡിബേറ്റ് ഉണ്ടാവുക? ഞാൻ ആദിത്യവിരുദ്ധമായ കുടുംബവാഴ്ചയുടെ തുടർച്ചയാണെന്ന് ഉറപ്പായി പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എവിടെ പത്രത്തിൽ വായിച്ചത്, സോണിയാഗാന്ധിയുടെയും ഒക്കെ കാർഗയുടെയും നിർബന്ധത്തിലാണ് ശശിധരൻ അതിലേക്ക് വന്നത്. അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സ്റ്റെപ്പ്. കാര്യം കാർഗയ്ക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട, 1000 വോട്ടുകൾ കിട്ടി പരാജയപ്പെട്ട ശശി തരൂരിനെ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഗവൺമെൻറ്റിനെ നിലവിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനും നരേന്ദ്രമോദിക്കെതിരെയും പല ഘട്ടങ്ങളിലും അഭിപ്രായം പ്രകടിപ്പിച്ച ആളുകളിലേക്കും നല്ല പാർലമെൻ്ററി നിലയ്ക്ക് ആ ഉൾപ്പെടുത്തുന്ന ശരിയായ തീരുമാനം തന്നെയാണ്. അപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുടുംബവാഴ്ച തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളിലേക്ക് പോയ കാര്യം ഇവർക്ക് ഇവരുടെ പാദസേവകരെ മാത്രം ഇഷ്ടപ്പെടുന്നുള്ളൂ, ശശി തരൂർ അവർ വ്യത്യസ്ത അഭിപ്രായം പറയുന്നവരെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് പറയും. ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിൻ്റെ പുനഃസംഘടനയെ നമ്മൾ കാണുന്ന കാര്യം G20 നേതാക്കൾ പല ആൾക്കാരും വീണ്ടും അതിലേക്ക് ക്ഷണിതാക്കളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിലയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളെ കേൾക്കാനുള്ളൊരു താല്പര്യം ഈ കോൺഗ്രസ് പുനഃസംഘടനയിലും ഈ പുനഃസംഘടനയിലും കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന കാര്യം കോൺഗ്രസ് ഇലക്ഷന് വേണ്ടി തയ്യാറാവുകയാണ്. പഴയ രീതിയിൽ കോൺഗ്രസ് ഇലക്ഷന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഏകപക്ഷീയമായ രീതിയിൽ ഒരു എന്താ പറയുക ഒരു കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മാത്രം ആലോചിച്ചുകൊണ്ട് തീരുമാനം എടുക്കുന്ന രീതിയിൽ കോൺഗ്രസ്സിന് പോകാൻ പറ്റുന്നത് വലിയ തിരിച്ചറിവ് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് G23 നേതാക്കൾ ഉൾപ്പെടെ ആൾക്കാരെ ഈ അതുപോലെ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് നേതൃത്വത്തിന് വിമർശനം ഉന്നയിച്ചവരെയും ഒക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയത്തിന് തയ്യാറാവുന്നു. ആ രാഷ്ട്രീയത്തിന് ഇന്ത്യ എന്ന രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അത് കേരളത്തെ മുൻനിർത്തിയല്ല, ഇന്ത്യ എന്ന രാഷ്ട്രീയത്തെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഈ അലയൻസ്, പുതിയൊരു അലയൻസ് പൊളിറ്റിക്സിൻ്റെ രാഷ്ട്രീയത്തിന് ഗുണകരമാകുന്ന വിധത്തിലാണ് ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെ സംസാരിക്കാനും ഒക്കെ പ്രാപ്തിയുള്ള നേതാക്കളെ കൊണ്ടുവന്നിരിക്കുന്നുള്ളതാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്ന ഇതുള്ളത്. ഇതിൽ കേരളത്തിൽ വന്നിട്ടുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ ചെന്നിത്തല പിണങ്ങിയിരിക്കുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും പിണങ്ങാനുള്ള കാര്യമാണ്, 19 വർഷമായിട്ട് അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനം തന്നെയാണല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, രമേശ് ചെന്നിത്തല കേരളത്തിൽ മന്ത്രിയാവുന്ന വളരെ യങ്സ്റ്റ്, വളരെ ചെറുപ്പത്തിൽ മന്ത്രിയാളാണ്, ഏറ്റവും യങ്സ്റ്റ് മിനിസ്റ്റർ പറ്റിയാണ്. ആ കാലത്ത് എത്ര സീനിയർ നേതാക്കളെ മറികടന്നായിരിക്കും ആ കാലത്തെ രാഷ്ട്രീയം ഓർക്കുന്നവർക്ക് അറിയണം. കാര്യം നമ്മൾക്ക് സ്കൂൾ പഠിക്കുന്ന കാലം പറ്റിയാണെന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കേട്ടറിവ് മാത്രമേ ഉള്ളൂ. രാജാവിനോ പോലെ സിനിമയാണ് അതിൻ്റെ ഒരു പ്രതിഫലം കണ്ട സിനിമ. പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യത്ത് ആ കാലത്ത് വയലാർ രവിയും കരുണാകരനും തമ്മിലുള്ള ഏറ്റുമുട്ടലും ആ ഏറ്റുമുട്ടൽ തുടർന്ന് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ വളരെ യങ്ങായിട്ടൊരു മിനിസ്റ്റർ, യങ്ങായിട്ടൊരു ആളാണ് കയറ്റി വരുന്നത്. അങ്ങനെ വന്നൊരാളാണ് ചെന്നിത്തല മനസ്സിലായി. അപ്പോൾ എത്രയോ സീനിയർ നേതാക്കളെ മറികടന്നു. അപ്പോൾ ആ പറയുന്നത് അർത്ഥമില്ല. കാര്യം അങ്ങനെയുള്ള രാഷ്ട്രീയം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അകത്ത് നടക്കും. അതാത് കാലത്ത് പ്രസക്തിയുള്ള ആൾക്കാരെയൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിൽ പ്രധാനപ്പെട്ട കേരളത്തിൽ എങ്ങനെ ഇതുണ്ടാവും, ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി ശശി തരൂർ ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ശ്രമം നടത്താനുള്ള ശശി തരൂർ തൻ്റെ തിരുവനന്തപുരം സീറ്റ് ഉറപ്പിക്കാനുള്ള ശ്രമം കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ഈ കാർഗയ്ക്കെതിരെ മത്സരിച്ചതോടുകൂടി കേരള കോൺഗ്രസ്സുകാരെല്ലാം പാലം വരിക്കേണ്ട അവസരമായിട്ട് കണ്ടിരുന്നു അത് കാര്യം. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ പാർലമെൻറ്ററി സീറ്റ് ഉറപ്പിക്കുക എന്നുള്ള ഭാഗമായിട്ടാണ് കേരള പര്യടനം നടത്തിയതെന്നാണ് എൻ്റെ തോന്നൽ. മലബാർ പര്യടനവും കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കളെയും NSS നേതാക്കളെയൊക്കെ പോയി കണ്ടതിൻ്റെയൊക്കെ ഒരു ഇതിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്ഥാനം മുഖ്യമന്ത്രി ആയിരുന്ന ലക്ഷ്യം, കേരള പ്രധാനമന്ത്രി കാര്യം പാർലമെൻറ്റ് സ്ഥാനം ഈ MP സ്ഥാനം പോലും കിട്ടാത്ത സ്ഥിതി ഉണ്ടാക്കും.
അപ്പോൾ ആ ലക്ഷ്യം വെച്ചാണ് അപ്പോൾ കേരളത്തിൽ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മുഖ്യമൊന്നും ഒരു സാധനം ആയിരിക്കില്ല. അതിപ്പോൾ തൽക്കാലം വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ നീക്കത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരുപക്ഷെ ചെന്നിത്തല ഒഴിവാക്കപ്പെട്ടതിൽ കേരളത്തിലെ നേതാക്കൾ സ്വകാര്യമായി ആഹ്ലാദിക്കുന്നുണ്ടാവാം, അത് വേറെ പ്രശ്നമാണ്. അത് ശശിധരനോടുള്ള സ്നേഹം കൊണ്ട്, അതെ, ശശിധരനോടുള്ള ആഗ്രഹ സ്നേഹം കൊണ്ടൊന്നല്ല, അത് ഒരുപക്ഷെ ഈ ഐ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെയും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവാം. അതൊക്കെ പുതിയ തരത്തിൽ കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കർണാടകയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു സ്റ്റാർ പ്രചാരകനല്ല ശശി തരൂർ, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഏതെങ്കിലും വേദിയിൽ കാര്യമായി പ്രസംഗിക്കുക പോലും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നു, അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യുന്നു എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടക്കാലത്ത് അതിനെ ശക്തിപ്പെടുത്തുന്ന വിധത്തിലാണ് കർണാടകയിലെ മാറ്റി നിർത്തൽ ഉൾപ്പെടെ ഉണ്ടാകുന്നത്. പക്ഷേ അദ്ദേഹം തിരിച്ചു വരികയാണ്. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം നോക്കുന്ന സമയത്ത് നമുക്ക് കോൺഗ്രസ്സിനുമായി ബന്ധപ്പെട്ട് അതിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. കെ സി വേണുഗോപാൽ ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട ഒരാളായി നിലകൊള്ളുന്നു. എ കെ ആൻ്റണി ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നാമമാത്രമായ പ്രാതിനിധ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കെ സി വേണുഗോപാൽ ഇവിടെ സ്വന്തമായ ഒരു ഗ്രൂപ്പ് പതിയെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അന്തരിച്ചതോടുകൂടി എ ഗ്രൂപ്പ് പതിയെ നിശ്ചലമാകും. ഈ തിരുവഞ്ചൂർ അടക്കം അറുഭാഗത്തേക്ക് ഇങ്ങനെ ചാടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. പിന്നെ ഉള്ളത് ഐ ഗ്രൂപ്പാണ്, രമേശ് ചെന്നിത്തലയുടെ. ഐ ഗ്രൂപ്പിൻ്റെ ഒരു പ്രതിനിധി ആയിട്ടാണ് രമേശ് ചെന്നിത്തല അടയാളപ്പെടുത്തുകയും ചെയ്യുന്നത്. ശശി തരൂർ വരുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇത് ഏതെല്ലാം തരത്തിലുള്ള ചലനങ്ങളാണ് ഉണ്ടാക്കുക? അത് കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലുണ്ടായൊരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഇങ്ങനെ പോയാൽ പറ്റില്ല, അതായത് സംഘടന ദുർബലമായിരിക്കുന്നു, സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, സംഘടനയിൽ ഒരു കെട്ടുറപ്പ് ഉണ്ടാകുന്നുണ്ട്, ഒരു സിസ്റ്റം ഉണ്ടാകുന്നുണ്ട്, ഇങ്ങനെ വലിയ ആലോചനകൾ അതിൻ്റെ ഭാഗമായിട്ട് നടന്നു. അത് എത്ര പെട്ടെന്നാണ് ഒരു പുതിയൊരു ഗ്രൂപ്പ് ഫോർമേഷനിലേക്ക് പോയത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ പി എസ് സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അവർ ലിറ്ററലി അവർ മാത്രമാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വ നിരയിൽ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. കോൺഗ്രസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് പാർട്ടി സി പി എമ്മിനെ അപേക്ഷിച്ച് കൂടുതൽ നേതാക്കളുള്ളൊരു പാർട്ടി ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ്, സംശയമൊന്നുമില്ല കരുതൽ. അത് യുവാക്കളുടെ നിലയിലാണെങ്കിലും സീനിയേഴ്സിൻ്റെ നിലയിലാണെങ്കിലും കൂടുതൽ നേതാക്കളുള്ള, ജനബന്ധമുള്ള, ജനങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ള നേതാക്കളുള്ള പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ അവരെ ആരെയും നമ്മൾ കാണില്ല. ആകെ നമ്മൾ കെ പി സി പ്രസിഡൻ്റിനെയും പ്രതിപക്ഷ നേതാവിനെയും മാത്രമേ കാണുള്ളൂ. പിന്നെ വല്ലപ്പോഴും രമേശ് ചെന്നിത്തലയെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഈ രണ്ട് പേരിലേക്ക് നേതൃത്വം ചുരുങ്ങുകയും അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നൊരു സിറ്റുവേഷൻ വരികയും അതിനോട് വിയോജിക്കാൻ മറ്റ് ഗ്രൂപ്പുകൾ ഒരുമിച്ച് ചേരുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ കൂടെയാണ് നേരത്തെ പരാമർശിച്ച ശശി തരൂരിൻ്റെ ഒരു കേരള പര്യടനം പോലെയുള്ളൊരു സംഗതി വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ ശശി തരൂർ ഈ പറഞ്ഞ പരിവേഷത്തോടുകൂടെ ഒന്നും ഉണ്ടാക്കിയെടുത്തൊരു സംഗതിയല്ല എന്ന് ആ പരിപാടിയുടെ സംഘാടകരുമായി അടുത്ത ബന്ധം ഉള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്കറിയാം. കാരണം ആ സംഘടിപ്പിച്ച ഒന്നോ രണ്ടോ പേരെ എനിക്ക് നേരിട്ടറിയാം. ആ പരിപാടി കോഴിക്കോട്ട് സംഘടിപ്പിച്ച് അദ്ദേഹത്തെ മാറ്റണം എന്ന് പറയും, മാറ്റുകയും ചെയ്തല്ലോ. ആ പരിപാടി സംഘടിപ്പിച്ച സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നില്ല. പക്ഷേ അത് കോൺട്രവേഴ്സി ആയതോടുകൂടെ അതിന്മേൽ ഒരു എന്താ പറയുക, ശശി തരൂരിന് ഒരു പരിവേഷം അങ്ങോട്ട് ചാർത്തപ്പെട്ട് കൊടുത്തതാണ് സത്യത്തിൽ കോൺഗ്രസ്സുകാർ. അത് ആവശ്യമില്ലാതെ അങ്ങോട്ട് ചാർത്ത്, പക്ഷേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം അങ്ങോളം. അല്ലെങ്കിൽ തന്നെയും ശശി തരൂരിന് കേരളത്തിലെ ഇതര കോൺഗ്രസ് നേതാക്കളെ അപേക്ഷിച്ച് ഒരു പ്രതിച്ഛായയുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല, യുവാക്കൾക്കിടയിൽ, വിദ്യാസമ്പന്നരായ, ഉയർന്ന വിദ്യാസമ്പന്നരായ, ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ ഒരു 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 എന്താ പറയുക, ഒരു പ്രതിച്ഛായയുണ്ട്. വേറൊന്നും കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഉള്ളൊരു, നമ്മളിപ്പോൾ എന്താ, അധികായന്മാരായ നേതാക്കളുള്ള കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ നേതൃബിംബങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്, ദേശീയ തലത്തിൽ കുറേ കാലമായിട്ട് അങ്ങനെയാണ്. എനിക്ക് എതിരാര് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ അങ്ങനത്തെ ഒരു രാഷ്ട്രീയം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന് കോൺഗ്രസ്സിന് പകരം വയ്ക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആയിരിക്കും ശശി തരൂർ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ബാക്കി ഒരു നേതാവിനും അങ്ങനെ ഒരു കരിഷ്മ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തിരുവനന്തപുരം പാർലമെൻ്റ് ഇലക്ഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം ശശി തരൂർ മത്സരിക്കാൻ വരുമ്പോൾ കെട്ടിയിറക്കപ്പെട്ട നേതാവ് ഡൽഹി നായർ, കോൺഗ്രസ്സുകാർ വളരെതോതിൽ എന്താ പറയുക വിട്ടുനിന്ന തെരഞ്ഞെടുപ്പ്, എന്നിട്ടും അദ്ദേഹത്തോട് വിജയിച്ചു. അതൊരു പേഴ്സണൽ കരിഷ്മയുടെ തുടർച്ചയിലാണ് അദ്ദേഹം ജയിക്കുന്നത്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അതിഭയാനകമായ വിധത്തിലുള്ള എതിർപ്പ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. വ്യക്തിപരമായ പല കാര്യങ്ങളുടെയും ആരോപണം അദ്ദേഹം നേരിട്ടിരുന്നു. പക്ഷേ എന്നിട്ടും അദ്ദേഹം ജയിച്ചു.
മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം വളരെ എളുപ്പത്തിൽ ജയിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു പേഴ്സണൽ കരിഷ്മ ശശി തരൂരിനുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. ആ പേഴ്സണൽ കരിഷ്മ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രമേശ് ചെന്നിത്തല പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയോ അല്ലെങ്കിൽ കെ സി ജോസഫിനെ പോലെയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയോ കേസുദാറിനെ പോലെയോ വി ഡി ശശിനെ പോലെയോ ജനങ്ങൾക്കിടയിൽ വളരെ ഇൻറ്റിമേറ്റായിട്ട് പ്രവർത്തിച്ചുണ്ടാക്കിയ ഒരു കരിഷ്മ അല്ല അത് എന്നുള്ളതൊരു വസ്തുതയാണ്. അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ചൊരു രാഷ്ട്രീയ നേതാവല്ല. അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേച്ചർ, പല കാര്യങ്ങളിലുമുള്ള അറിവ്, അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, അദ്ദേഹം ഇടപഴകുന്ന മീഡിയകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്ത്, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു കരിഷ്മയാണ്. അപ്പോൾ ആ കരിഷ്മ അദ്ദേഹം അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവും. അതാണ് അതിനകത്തുള്ള ഇവിടെ തന്നെ രസകരമായൊരു കാര്യമുണ്ട്. ഈ ശശി തരൂർ കേരളത്തിൽ സജീവമാകാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പര്യടനം നടത്തുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് തന്നെ കെട്ടിക്കെട്ടിച്ചതാണ് എന്ന് ഒരു വായനക്കൂലി ഒരു സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന്. ഇനി ഇതിൻ്റെ ഒരു ഇതിനോട് ചേർത്ത് പറയാവുന്ന ഒരു കാര്യം, രമേശ് ചെന്നിത്തലയുടെ ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കുന്നത്. അദ്ദേഹം യു എൻ അണ്ടർ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചെന്നിത്തല ചോദിക്കുന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ആദ്യം തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുക ചെയ്യുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഒരു ദേശീയ വ്യക്തിത്വമല്ല, അന്താരാഷ്ട്ര വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു കക്ഷി രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലല്ല അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി. നല്ല പ്രഭാഷകനാണ്, നല്ല ചിന്തകനാണ്, നല്ല എഴുത്തുകാരനാണ്, ദക്ഷിണാപരമായി ഉയർന്നു നിൽക്കുന്ന ഒരാളാണ്. ആ ഉയർച്ചയും ദക്ഷിണാപരമായ അദ്ദേഹത്തിൻ്റെ മികവുമൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇത്തരം ആളുകളെ, അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ആകർഷിപ്പിക്കാൻ കാരണമാകുമോ? ഇപ്പോൾ അദ്ദേഹം ഈ പ്രവർത്തക സമിതിയിലേക്ക് വരുന്നതോടുകൂടി അതിന് വേഗം കൂടുമോ? അല്ല, വിശ്വപോരം എന്നാണല്ലോ വിളിക്കുന്നത്, വിശ്വപോരം എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇതൊക്കെ തന്നെയാണെങ്കിലും ഈ നമ്മുടെ ഗ്രൗണ്ട് പൊളിറ്റിക്സ് ചിലപ്പോൾ വേറെ രീതിയിൽ പ്രവർത്തിക്കാം. ഇവിടെ സാമുദായിക രാഷ്ട്രീയം പല കാര്യങ്ങളതിൻ്റെ അകത്ത് വർക്ക് ചെയ്യും. അതിൻ്റെ അകത്തൊക്കെ ശശിതരൂർ എത്രമാത്രം ഇടപഴകാൻ പറ്റുന്നില്ല. പക്ഷേ ശശിതരൂർ എല്ലാതൊക്കെ പഠിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ശശിതരൂര് വളരെ പെട്ടത് ക്യുക്ക് ലേണറാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ഈ മലബാർ പര്യടനത്തിൽ, അതുപോലെ മറ്റേ തിരുവിതാംകൂർ പര്യടനത്തിലൊക്കെ തന്നെ എവിടെയൊക്കെ പോകണം ആരെയൊക്കെ കാണണം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി നീക്കം നടത്തിയിട്ടുള്ളത്. അപ്പോൾ കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തിന് ഉപദേശിക്കാൻ കേരളത്തിൽ ആളുണ്ട്. പിന്നെ കോഴിക്കോട് എം പി ഒക്കെ വളരെ ദീർഘകാല രാഷ്ട്രീയത്തിൽ പര്യടന പ്രജ്ഞയെന്ന രാഷ്ട്രീയക്കാരനാണ്. കക്ഷിക്കൊക്കെ ഒരുപാട് പേരുണ്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ നിലയിൽ ഒരു കേരളത്തിനൊക്കെ സാധ്യത ഉറക്കില്ല എന്നല്ല പറയാൻ പറ്റും. പക്ഷേ എന്തായാലും ആയിരത്തിലേറെ വോട്ട് നേടിയല്ലോ. അതെ, പക്ഷേ കേരളം എനിക്ക് തോന്നുന്നത് എൻ്റെ കാര്യം, നമ്മൾ വളരെ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഈ എനിക്ക് സംശയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ എനിക്കറിയാത്തൊരു കാര്യം, ഭരണഭാഷയൊക്കെ മലയാളമാണല്ലോ, അദ്ദേഹം മലയാളത്തിൽ എഴുതുമോ? എഴുതി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഇനിയും പഠിക്കാനും കാര്യം. ഇംഗ്ലീഷ് എന്നാൽ സംസാരിക്കും, ഇംഗ്ലീഷ് എഴുതും, ഇംഗ്ലീഷിലെ തിസോറസാണ്. പക്ഷേ നമ്മുടെ മാതൃഭാഷ മലയാളമായിരിക്കുകയും കേരളത്തിലായിരിക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ചില അഡ്വാൻറ്റേജുകളുണ്ട് ഈ മലയാളത്തിൻ്റെ പുറത്ത്. കാര്യത്തിൽ വാമൊഴി വഴക്കൊക്കെ വളരെയധികം പ്രസക്തമായ ഒരു കാലമാണ്. ആ സ്ഥലത്ത് തിസോറസ് എത്രമാത്രം ആൾക്കാരുടെ ഓടുന്നല്ല. നമ്മൾ ഇപ്പോൾ ഈ ശശി തരൂരിൻ്റെ തിസോറസ് വാക്കുകൾ ട്വിറ്ററിൽ വിതരണം ഷെയർ ചെയ്യുന്നതൊക്കെ നേരത്തെ രാജീവ് പറഞ്ഞൊരു ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. നമുക്കറിയാം, നമ്മൾ നോക്കിയാൽ പറ്റും, വേറെ തരത്തിലൊരു സ്ട്രാറ്റജിയാണത്. അവരല്ല ഇലക്ഷന് പോകുന്നത്, വോട്ട് ചെയ്യാൻ പോകുന്നത്. അവർ ഇലക്ഷന് വോട്ട് ചെയ്യുമെന്ന് സംശയിക്കുന്നുണ്ട്. ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ സർവ്വസാധാരണക്കാരായിട്ട് മനുഷ്യരാണ്. അതിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളിയും സാധാരണ കർഷക തൊഴിലാളിയും ഒക്കെ ചേർന്നുള്ള അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കും. അവരായിട്ടൊന്നും അകൽച്ചുണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു ഭാഷയും കൂടിയും ആ ശരീരഭാഷയൊക്കെ തന്നെ ഉൾക്കൊള്ളാൻ ശശിധരന് പറ്റണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യം ഇതിൻ്റെ അകത്ത്. കാര്യം ഈ പ്രത്യേകിച്ച് അത്തരമൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യത നമ്മൾ കേരളത്തിൻ്റെ അകത്തുള്ള രാഷ്ട്രീയത്തിന് എത്രമാത്രം സ്വായത്താക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കാലത്ത് കാണുന്നത്. പക്ഷേ അത് പറ്റും. കാര്യം എന്നറിയോ, ഈ നേരത്തെ നിങ്ങൾ സൂചനയുള്ള ദിഷണികളുടെ നേതാവാണ്, അതാണ് വേറെ ഇൻ്റലക്ച്വൽ കാലിബറിലുള്ള ആളാണ്. അതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റും. അതാണ് കാര്യം മനസ്സിലാവുകയും എവിടെയാണ് നിനക്ക് റെക്റ്റിഫൈ ചെയ്യേണ്ടത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ വിശ്വപോരുന്ന അഡ്വാൻറ്റേജും കേരളത്തിൻ്റെ അകത്തുള്ളൊരു ഇതൊക്കെ ചേർന്ന് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്യന്തികമായിട്ട് കേരളത്തിൽ കോൺഗ്രസ് ജയിക്കണ്ടേ? ഇതൊക്കെ തന്നെയാണെങ്കിൽ അല്ല, എന്നാലും ഞാനതിൽ പ്രതീക്ഷ കാണുന്നത് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാവുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ ഉൾക്കൊള്ളാൻ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരാളല്ലല്ലോ. അദ്ദേഹത്തെ ഉൾക്കൊള്ളാനും അദ്ദേഹത്തെ പ്രവർത്തക സമിതിയിൽ എടുക്കാനും കോൺഗ്രസ് തയ്യാറാകുന്നു എന്നതിനെ വളരെ വളരെ പോസിറ്റീവ് ആയിട്ടാണ്. അതിൽ വലിയ പുതുമയുള്ള കാര്യമല്ല സത്യം പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം കേരളത്തിൽ നിന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ഒരാൾ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് കോൺഗ്രസ് പാർട്ടിയിലെ. അല്ല, അവിടുന്ന് വരും കേരളത്തിലെ ഈ കക്ഷി ഗ്രൂപ്പ് രാഷ്ട്രീയ ഞാൻ ഈ പറയുന്നത് അവിടുന്നാണ് ഞാൻ പറയുന്നത്. അവിടുന്ന് ഒരാളെ അങ്ങനെ അംഗീകരിക്കുക എന്നുള്ളതേ. കാരണം ഇവിടെ പരമാവധി ഗുസ്തി രാഷ്ട്രീയ ഗുസ്തി നടത്താനുള്ള
അതിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ശശി തരൂരിൻ്റെ പ്രവർത്തക സമിതിയിലെ സാന്നിധ്യം വലിയ തോതിൽ ഗുണം ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിയാണ് കഴിഞ്ഞാൽ പല കമ്മ്യൂണിക്കേഷൻസും മറ്റ് കോൺഗ്രസ് ലീഡേഴ്സിനെ അപേക്ഷിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഞാൻ കാണുന്ന ഒരു ഒരു ക്വാളിറ്റി, ഓവർ എ പീരീഡ് അദ്ദേഹം ആർജിച്ചെടുത്തൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു വിട്ടുവീഴ്ച മനോഭാവം വലിയ തോതിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. ഒരു ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണിത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നേരത്തെ മനസ്സിലാക്കിയ ഒരാളാണ് ശശി തരൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലുള്ള സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹം വളരെ എന്താ പറയുക ഡെമോക്രാറ്റിക് ആയിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്ന, അതിന് മടിയില്ലാത്ത, അതിന് ക്ഷമയുള്ള ഒരു നേതാവാണ്. അത്തരം ആളുകളുടെ സാന്നിധ്യം കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഡെഫിനറ്റ്ലി ഉണ്ടാകും. പിന്നെ ഇപ്പോൾ നമ്മൾ ആ ലീഡർഷിപ്പിൻ്റെ ഒരു ഒരു ഇതൊന്ന് എടുത്തു നോക്കുക. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ, ശശി തരൂർ, ഞാൻ ഇപ്പോൾ എ കെ ആൻ്റണിയും ഡോക്ടർ മൻമോഹൻ സിംഗ്, ഇത്തരം ആളുകളെ നമ്മൾ മാറ്റി നിർത്താം. കാരണം മൻമോഹൻ സിംഗിന് ഒരുപാട് പ്രായമായി. ആൻ്റണി ആണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പറിച്ചു നട്ടു, ഞാൻ ആക്റ്റീവ് രാഷ്ട്രീയത്തിലില്ല എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ, ശശി തരൂർ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സച്ചിൻ പൈലറ്റ്, അങ്ങനെ തുടങ്ങി മനീഷ് തിവാരിയെ പോലെയുള്ള ആളുകൾ, അഭിഷേക് മനു സിംഗ്വിയെ പോലെയുള്ള ആളുകൾ. പക്ഷേ കമ്മ്യൂണിക്കേഷന് കുറെ കൂടെ എളുപ്പമുള്ള ഒരു ലീഡർഷിപ്പ് ലെവൽ അവിടെ എമേർജ് ചെയ്ത് വരുന്നുണ്ട്. ഇത് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ഒരു ഒരു പുതിയ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് പല തരത്തിലുള്ള പല സ്വഭാവങ്ങളുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കോൺഗ്രസ് സന്നദ്ധമാകുമ്പോൾ ഈ ലീഡർഷിപ്പ് അവർക്ക് ഗുണം ചെയ്യും എന്നാണ് ഞാൻ. അല്ലെ, ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതിന് മറ്റൊരു തലവും കൂടിയുണ്ട്. പറഞ്ഞാൽ അപ്പുറത്തുള്ളത് ബി ജെ പി ആണ്. ബി ജെ പിയിൽ നരേന്ദ്രമോദിക്കെതിരെ, അമിത്ഷാക്കെതിരെ ഒരാൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ചെയ്താൽ അയാളുടെ ഇട എവിടെ ആയിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസ് അദ്ദേഹത്തെ ശശി തരൂരിൻ്റെ ഈ സമയത്ത് ഉൾക്കൊള്ളുന്നു എന്നതിൽ പരോക്ഷമായെങ്കിലും ബി ജെ പിക്കുള്ള അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ ഒരു മറുപടി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിനി അടുത്ത ഒരു ചെറിയ കാര്യം ചോദിച്ചാൽ, പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കുട്ടികളായിട്ട് കൂടി ആലോചിക്കണമല്ലോ. നമ്മളിങ്ങനെ പറയുമ്പോഴും ഈ കോൺഗ്രസ് ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ബി ജെ പി ലീഡർഷിപ്പ് നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി, അമിത്ഷാ, പിന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ, യോഗി ആദിത്യനാഥ് തുടങ്ങി വളരെ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഗ്രൗണ്ടായിട്ടുള്ള ആൾക്കാരാണ്. അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷേ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് ടോപ്പ് ലീഡേഴ്സ് എന്ന് പറയുന്നത് ജയറാം രമേഷ്, ശശി തരൂർ ഒക്കെ വലിയ സ്റ്റേജിലുള്ള നേതാക്കളാണ്. പക്ഷേ ഇവരൊന്നും സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ ഗ്രൗണ്ടായിട്ടുള്ള ആൾക്കാരല്ല. അത് എപ്പോഴും കോൺഗ്രസ്സിന് ആവശ്യമായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി പോലെ നേതാവ് കോൺഗ്രസ്സിന് ആവശ്യമാണ്, മനസ്സിലായി. പക്ഷേ ബാക്കി ബി ജെ പി ലീഡർഷിപ്പോഴും അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ പൂർണ്ണമായി അത്ര ലീഡർഷിപ്പ് വരെ അവർ ഈ ചർച്ചയ്ക്കും നീക്കുപോക്കുകൾക്കൊക്കെ ഗുണകരമാണെങ്കിലും ഒരു വേറെ ടൈപ്പ് ലീഡേഴ്സാണ് അവർ. ഒരു വേൾഡ് പൊളിറ്റിക്സൊക്കെ ഇടപെടാൻ പറ്റുന്ന ആൾക്കാരല്ലേ അങ്ങനെ ഒരു ഇമേജിലുള്ളത്. പക്ഷേ ഈ നമ്മുടെ അതാ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ഗ്രൗണ്ടായിട്ട് പൊളിറ്റിക്സും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ നേതാക്കളെ അങ്ങനെ തള്ളിക്കളയേണ്ടവരാണെന്ന് അഭിപ്രായിക്കില്ല. ഇത് ദേശീയതലത്തിൽ ഈ പ്രശ്നം ജയറാം രമേശ് ഇതൊക്കെ നമ്മൾ സാമ്യപ്പെടുത്തുമ്പോൾ പോലും സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട്, ഈ പുറത്ത് കർണാടകയിലെ സിദ്ധരാമയ്യ, ഇവരൊക്കെ വളരെ അടിത്തട്ടിലെ ബന്ധങ്ങളുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിലും കോൺഗ്രസിന് സംസ്ഥാന അലങ്ങൾ പേടിക്കേണ്ടതില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം പറയുന്നത്.